വിസ്മയ കേസിൽ പ്രതി കിരൺ കുമാറിന് വേണ്ടി പ്രസിദ്ധ അഭിഭാഷകൻ ബി എ ആളൂർ ഹാജരായി. കിരണിനെ പോലീസ് മനഃപൂർവ്വം കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ആളൂർ ദൃശ്യ ന്യൂസിനോട് പ്രതികരിച്ചു. കിരൺകുമാരൻ എസിന്റെ ജാമ്യാപേക്ഷയെ ബന്ധപ്പെട്ടാണ് ശാസ്താംകോട്ട കോടതിയിൽ വന്നിട്ടിരിക്കുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി 12 മണിക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കും. പോലീസ് ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അർത്ഥശൂന്യമാണ്. കാരണം ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീട്ടിൽ കുടുംബത്തിലുണ്ടായ ചെറിയ കലഹങ്ങൾ അത് ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് വരാം. ആ കാരണം കൊണ്ടാണ് ഈ കേസിലെ ഈ പറയുന്ന സൂരജ് കുമാറിനെ കിരൺകുമാറിനെ പ്രതിയാക്കിയിരിക്കുന്നത്. അങ്ങനെ കിരൺകുമാറിനെ പ്രതിയാക്കിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന പോലീസിൻ്റെ പഴയ രീതി, പോലീസ് കസ്റ്റഡി വാങ്ങിച്ചുകൊണ്ട് 3 ദിവസം കസ്റ്റഡി വാങ്ങിച്ചു, കോവിഡ് പരിശോധന പോലും നടത്താതെയാണ് കസ്റ്റഡി വാങ്ങിച്ചത്. പിന്നീട് കോവിഡ് പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് നെഗറ്റീവാണെന്ന് കണ്ടെത്തി. അദ്ദേഹം സർവീസിലിരിക്കുന്ന കാലത്ത് യാതൊരു തരത്തിലും കൃത്യവിലോപം നടത്തിയിട്ടില്ല. അതിനെതിരെ ഈ നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഈ കേസിൽ ഈ പറയുന്ന കിരൺകുമാറിനെ പ്രതിയാക്കുന്നതിന് ആരുടെയൊക്കെയോ താല്പര്യമുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. കാരണം സംഭവം നടന്നിട്ട് 48 മണിക്കൂറിന് ശേഷമാണ് ഈ പറയുന്ന കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടി ആലോചിച്ചതിന് ശേഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി നിരപരാധിയാണ് എന്നുള്ളത് ഈ പറയുന്ന റിപ്പോർട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാക്കും. പിന്നെ എങ്ങനെയാണ് ഈ കേസ് കൊലക്കുറ്റമാണെന്നും കൊലപാതകം നിലനിൽക്കുമെന്നും പോലീസ് പറയുന്നത്. ഐജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തെളിവുകൾ പ്രതിക്ക് എതിരായതാണോ അതോ പ്രതിക്ക് അനുകൂലമായതാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അനുകൂലമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇപ്പോൾ തന്നെ അവസാനിക്കുന്നത്. കേസിലെ അന്വേഷണം പൂർത്തിയായി തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിരണിന്റെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട കോടതി ഉച്ചയ്ക്ക് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.